യാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിത്വയാണ് യുവത്വത്തെയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും യേശുസഭ പറയുന്നു, അത്തരം പൈശാചികമായ കലകളില് അല്ലെങ്കിൽ മറ്റ് പോപ്പ് സംഗീതങ്ങളില് ഡിജെ യുഗങ്ങളില് അടിമപ്പെട്ട് പോകേണ്ടവരല്ലെന്ന് നമുക്കൊരു ധാർമ്മികമായ കലാരൂപമുണ്ട്. പൂർവീകരായവർ കാണിച്ചു തന്ന കലാരൂപമുണ്ട്. അതിൽ ആകൃഷ്ടരായി അത് രൂപപ്പെടുത്തി അത് വളർത്തിയെടുക്കേണ്ടവരാണ് നാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് യേശുസഭ കേരളത്തിലൂടെ നീളം സാഹിത്യോത്സവം നടത്തുന്നത്. വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിയാക്കി മാറ്റുന്ന, യുവത്വത്തെ ഒരു യഥാർത്ഥ യുവാവാക്കി മാറ്റുന്ന പ്രവണതയാണ് SSF കേരളത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ യുവത്വമാണ്, ഈ വിദ്യാർത്ഥിത്വമാണ് നാളെ നമ്മുടെ നാടിനെ ഭാവിയിൽ നിയന്ത്രിക്കേണ്ടത്. ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളിൽ നാളെ വലുതായി ഈ സമൂഹത്തെ സേവിക്കേണ്ടവരുണ്ട്, ഈ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടവരുണ്ട്. അവർ അരാജകത്വത്തിൽ പെട്ടുപോകാൻ പാടില്ല, അധാർമികതയിൽ പെട്ടുപോകാൻ പാടില്ല. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ നേതൃത്വം, ആത്മീയമായ നേതൃത്വം SSF വളർത്തിക്കൊണ്ടുവരുന്നത്. അതെ, ഒരു പറ്റം വിദ്യാർത്ഥി സമൂഹത്തെ കേരളത്തിന്റെ മുന്നിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അതെ അവിടെ നിന്നും നമ്മുടെ പൂർവീകർ അവിടെ കൂടിയ യോഗത്തിൽ ഒരു ചർച്ച വെക്കുകയുണ്ടായി. ഇന്ത്യ സമ്പൂർണമായി സ്വതന്ത്രമായിരിക്കുകയാണ്, ഇന്ത്യ രാജ്യം പൂർണ്ണമായും സ്വതന്ത്രമായി. അതെ, സൂര്യനസ്തമിക്കാത്ത ആ ഒരു സാമ്രാജ്യത്വത്തിന്റെ അധിപതനത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും നാം പൂർണ്ണമായും സ്വാതന്ത്ര്യം ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ വികസനങ്ങൾ വേണം. അതെ, വികസനങ്ങൾ വേണം, പല വ്യവസായ ശാലകൾ വേണം, ഗതാഗത മാർഗങ്ങൾ വേണം. അവിടെ കൂടി നെഹ്റു പറയുകയുണ്ടായി, നമുക്ക് ഈ ഒരു വികസന മാർഗങ്ങളെല്ലാം വേണമെങ്കിലും നാം ഇന്ത്യ രാജ്യം മുന്നോട്ട് വെക്കേണ്ടത് അതെ രാഷ്ട്രീയ ബോധമുള്ള അടിമത്വത്തെ, അതെ അരാജകത്വത്തിൽ അടിമപ്പെടാത്ത, അധാർമികതയിൽ അടിമപ്പെടാത്ത ഒരു വിദ്യാർത്ഥി സമൂഹത്തെയാണ്, ഒരു യുവത്വത്തെയാണ് ഇന്ത്യ രാജ്യം നേടിയെടുക്കേണ്ടത്. അതാണ് SSF നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യം എന്ന് ആവശ്യപ്പെട്ട ആ ഒരു കാര്യം തന്നെയാണ് SSF ഇന്നും കേരളത്തിന്റെ മുന്നിൽ എന്തെല്ലാം ഇന്ത്യൻ സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. SSF